ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ് ലോലിയാണ്. ഓറഞ്ച് ഐസ് സ്റ്റിക്ക് ചേരുവകൾ, ജ്യൂസിന് കലക്കുന്ന ഓറഞ്ചിൻ്റെ ഫ്ലേവറുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പൊടി 5 or 6 ടേബിൾ സ്പൂൺ, വെള്ളം 2 കപ്പ്, പഞ്ചസാര 2, 3, 4 ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഐസ് സ്റ്റിക്ക് എന്ന് പറയാം. അപ്പോൾ ഓറഞ്ച്, ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ കാണിച്ചത് മാംഗോ ആണ്. മാംഗോ ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ആണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഫ്രഷ് മാംഗോ ഉണ്ടെങ്കിൽ, നല്ല മധുരമുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്ത് ഡയറക്റ്റായിട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്തിട്ട് ചെയ്താലും മതി. പിന്നെ ഓറഞ്ചിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഓറഞ്ച് ഫ്രഷ് ഓറഞ്ചിൽ നിന്ന് എടുക്കാൻ പറ്റിയാൽ നല്ലത്. പിന്നെ കുപ്പിയിൽ ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ് കിട്ടുന്ന പോലെ തന്നെ കിട്ടും, അത് വാങ്ങി ചെയ്താലും മതി. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പം വീട്ടിൽ ഇതുപോലെ ഫ്ലേവേർഡ് ആയിട്ടുള്ള പൗഡേഴ്സ് കിട്ടുമല്ലോ, ജ്യൂസ് കലക്കുന്ന പൊടികൾ, അല്ലെങ്കിൽ സിറപ്പായാലും മതി. ഓറഞ്ചിൻ്റെ സിറപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ പൗഡേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ 2 കപ്പ് വെള്ളത്തിൽ, അതിൽ ഇൻസ്ട്രക്ഷൻസ് കാണുമല്ലോ. ഞാനിപ്പോൾ അതുപോലത്തെ ഒരു ഓറഞ്ച് ഫ്ലേവേർഡ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്രാൻഡ് നെയിം പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് ആവശ്യാനുസരണം എടുക്കുക, നന്നായിട്ടൊന്ന് കലക്കുക. നല്ല ഓറഞ്ച് ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവേർഡ് ഡ്രിങ്ക്. അപ്പോൾ നമ്മൾ അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കലക്കി കൊടുക്കാൻ എടുക്കുന്ന പൊടിയാണിത്. അതിനകത്തേക്ക് മധുരം, ആവശ്യാനുസരണം മധുരം, 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മധുരം. അപ്പോൾ പൊടിയും 1-4 ടേബിൾ സ്പൂണെങ്കിലും വേണം. അപ്പോൾ നമ്മൾ മധുരമൊക്കെ ക്രമീകരിക്കുക. ഇഷ്ടത്തിന് ഇങ്ങനെ ഇടയ്ക്കുന്ന ടേസ്റ്റ് നോക്കാമല്ലോ, മധുരം എത്രയുണ്ടെന്ന് നോക്കാം കറക്റ്റ് ആണോ എന്ന്. പിന്നെ അതിന് ചെറിയൊരു ഓറഞ്ചിൻ്റെ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇനിയും ചേർത്തു. അപ്പോൾ നമ്മൾ ഫ്രഷ് ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്ന അതേ ടേസ്റ്റുള്ള ഫ്ലേവേഴ്സ് അത്രയും തന്നെ ഉള്ള പൊടികൾ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ കുപ്പിയിൽ വരും, അല്ലെങ്കിൽ പാക്കറ്റിൽ വരും. അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ നമ്മൾ സ്ക്വാഷൊക്കെ കലക്കി കൊടുക്കില്ലേ വീട്ടിൽ അതിഥികൾ വന്നാൽ, അതുപോലെ അതിങ്ങനെ കലക്കി എടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ മോൾഡിൽ നിറച്ചിട്ട് ഫ്രീസറി വെക്കുന്നു. പിന്നെ ഇതിനകത്ത് ഇമ്പ്രോവൈസേഷൻസ് എന്ത് വേണമെങ്കിലും, അതിനെ ഒരു പുതിന ടച്ച് കൊടുക്കണമെങ്കിൽ ഇച്ചിരി പുതിനയെല്ലാം ചതച്ചിടാം, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ പഞ്ചസാരയ്ക്ക് പോലെ നിങ്ങൾക്ക് ഹണി, അതായത് തേൻ ഉപയോഗിക്കാം. പഞ്ചസാര എന്തിനാണ് വെറുതെ, ഒരുപാട് പഞ്ചസാര ദേഹത്ത് കയറ്റുന്നത്. അപ്പോൾ തേൻ വേണമെങ്കിൽ നല്ല ആരോഗ്യത്തിന് നല്ലതാണ്, തേൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇവിടെ റെഡി. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഓറഞ്ച് ജ്യൂസ് എല്ലാം നിറച്ചു കഴിഞ്ഞു, ഇനി അടയ്ക്കുക. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക, ഐസ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഫ്രീസറിലേക്ക് വയ്ക്കും. ഓറഞ്ചിൻ്റെ സ്റ്റിക്കാണ്, ഓറഞ്ച് ലോലീസ് എത്തിയിട്ടുണ്ട്. ഓരോന്നും ഓരോ ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ആ മോൾഡിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്. ഈ കോലൈസ് എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് ആ ടൈപ്പാണ് ഇതെല്ലാം. നമ്മൾ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ നാച്ചുറലായിട്ട് ഓറഞ്ച് ജ്യൂസിലും ചെയ്യാം, പ്യുവർ ഓറഞ്ച് ജ്യൂസ്. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് ഇതുപോലെ ടാങ്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കലക്കി ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള പൊടികൾ കലക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതും വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കാണിച്ച സാധാരണ റണ്ണിങ് വാട്ടർ പൈപ്പിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുപോയി കാണിച്ചാലും മതി. ഓറഞ്ച് ലോലീസും ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക.